നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ 5 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കേ ഇന്ത്യയ്ക്ക് മുകളിലെ ന്യൂനമർദ്ദ പാത്തി, കിഴക്ക് പടിഞ്ഞാറൻ കാറ്റുകളുടെ സംയോജനം എന്നിവയുടെ സ്വാധീനഫലമായാണ് കേരളത്തിൽ മഴ തുടരുന്നത്. സംസ്ഥാനത്ത് 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. ജനലും വാതിലും അടച്ചിടണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് ടെറസിലോ ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. കൂടാതെ പട്ടം പറത്തുന്നത് ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന സൂചന നൽകുന്ന ശബ്ദരേഖ പുറത്ത്. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റേത് എന്ന പേരിലാണ് ശബ്ദരേഖ പുറത്തു വന്നത്. കേസ് പരിഗണിക്കുന്ന ജഡ്ജിയുടെ ഭർത്താവ് പാവറെട്ടി കസ്റ്റഡി മരണക്കേസിൽ ആരോപണ വിധേയനാണ് എന്നും നമ്മുടെ വക്കീലിനെ അവർ ബന്ധപ്പെട്ടു എന്നും ശബ്ദരേഖയിൽ പറയുന്നു. നമുക്ക് ടെൻഷൻ ഉണ്ടാകില്ല എന്നും ജഡ്ജിയുമായി ആത്മബന്ധം ഒന്നുകൂടി കീപ്പ് ചെയ്യാൻ സാധിച്ചു എന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ നിർണായക അറസ്റ്റ്. ശ്രീനിവാസനെ കൊല്ലാനായി മുൻകൂർ പട്ടിക തയ്യാറാക്കിയ പാലക്കാട് സ്വദേശി ഋഷിലാണ് അറസ്റ്റിലായത്. ശ്രീനിവാസൻ ഉൾപ്പെടെ 3 പേരുടെ പേരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതുപ്രകാരമാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം പാണമ്പ്രയിൽ നടുറോഡിൽ യുവാവിന്റെ മർദ്ദനമേറ്റ പെൺകുട്ടികൾക്ക് നേരെ രൂക്ഷമായ സൈബർ ആക്രമണം. സഹോദരിമാരായ അസ്നയും ഹംനയും പരപ്പനങ്ങാടി പോലീസിൽ പരാതി നൽകും. മുസ്ലിം ലീഗ് തിരൂരങ്ങാടി മുനിസിപ്പൽ ട്രഷറർ റഫീഖിനെതിരെയാണ് പരാതി. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന സംവാദം അനിശ്ചിതത്വത്തിൽ. സംവാദത്തിന്റെ ക്ഷണക്കത്തിനെതിരെ വിമർശനമുന്നയിച്ച് റിട്ടയർഡ് ചീഫ് ബ്രിഡ്ജ് എഞ്ചിനീയർ അലോക് വർമ്മ രംഗത്തെത്തി. സംവാദം നടത്തേണ്ടത് സർക്കാരാണ് എന്നും ചീഫ് സെക്രട്ടറിയോ സർക്കാർ പ്രതിനിധിയോ ആണ് കത്തയക്കേണ്ടത് എന്നാണ് അലോക് വർമ്മയുടെ നിലപാട്. കേരയിൽ കത്തയച്ചത് ശരിയായില്ല എന്നും ക്ഷണക്കത്തിൽ പറഞ്ഞ വാചകത്തിൽ ഏകപക്ഷീയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. കേരളം കാത്തിരുന്ന കായിക മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി 4 നാളുകൾ. പ്രഥമ കേരള ഗെയിംസിന്റെ ഉദ്ഘാടനം 30 April കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുന്നതോടെ 10 നാൾ നീണ്ടു നിൽക്കുന്ന കായിക ആഘോഷ രാവുകൾക്ക് തുടക്കമാകും. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഗെയിംസിനോടനുബന്ധിച്ച് കായിക മത്സരങ്ങൾക്ക് പുറമെ എക്സ്പോ, മാരത്തോൺ, ഫോട്ടോ എക്സിബിഷൻ, ഫോട്ടോ വണ്ടി എന്നിവ സംഘടിപ്പിക്കും. സൈബർ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവനൊടുക്കേണ്ടി വരുമെന്ന് പുന്നോൽ ഹരിദാസൻ വധക്കേസ് പ്രതിക്ക് ഒളിവിൽ കഴിയാൻ വീട് വിട്ടു നൽകി എന്ന കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ കുടുംബം. സൈബർ ആക്രമണങ്ങൾ അതിരുകടക്കുകയാണ് എന്നും മുന്നിൽ വേറെ വഴിയില്ല എന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ട് എന്നും കുടുംബം കൂട്ടിച്ചേർത്തു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ അറസ്റ്റിൽ. മൂന്നാർ സ്വദേശിയായ 42-കാരനാണ് പിടിയിലായത്. മറയൂരിലാണ് സംഭവം. അച്ഛനും അമ്മാവനും ചേർന്നാണ് കുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ചത്. അമ്മാവനെ പോലീസ് തിരയുന്നുണ്ട്. 4.5 വയസ്സുള്ളപ്പോൾ മുതൽ ഇരുവരും ചേർന്ന് കുട്ടിയെ ലൈംഗികമായി പലതവണ പീഡിപ്പിച്ചു. ഒരേ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെ കുട്ടിയെ അമ്മ ബാലഭവനിലാക്കുകയായിരുന്നു. ആരാധനാലയങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായ ഉച്ചഭാഷിണികൾ നീക്കം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പ്. ശബ്ദപരിധി മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഉച്ചഭാഷിണികൾ നീക്കം ചെയ്യുമെന്നാണ് അറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കി 30 April ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് അയക്കാൻ പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഡിവിഷണൽ കമ്മീഷണർമാർ റിപ്പോർട്ട് അയക്കും. എലോൺ മസ്കിന് ഉടൻ തന്നെ ട്വിറ്റർ സ്വന്തമായേക്കും. എലോൺ മസ്കിനെ ട്വിറ്റർ വിൽക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ ചർച്ചകളിലാണ് ട്വിറ്റർ എന്ന് വിശ്വസനീയമായ ചില റിപ്പോർട്ടുകൾ പറയുന്നു. $4,300 കോടി ട്വിറ്റർ വാങ്ങാമെന്നാണ് മസ്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ട്വിറ്റർ മസ്കിന്റെ ഓഫർ നിരസിക്കുമോ അതോ സ്വീകരിക്കുമോ എന്ന് ഉടൻ തന്നെ തീരുമാനമാകും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഡീൽ പുറത്തു വന്നേക്കാം.
ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.